വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചപ്പോൾ വീട് പണയപ്പെടുത്തി മകളെ ഡോക്ടറാക്കിയ ഒരു അച്ഛനും അമ്മയുമുണ്ട് കാസർഗോഡ് ബോവിക്കാനത്ത്. ഇരഹിണി ടൗണിൽ ഹോട്ടൽ നടത്തി ഉപജീവനം കണ്ടെത്തുന്ന സത്യനാഥനും ഗീതയുമാണ് ആ മാതാപിതാക്കൾ. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും മകൾ സജ്നിയെ ഡോക്ടർ സജ്നിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ചെറിയ പ്രായത്തിലെ പഠിക്കാൻ മിടുക്കിയായിരുന്നു സജ്നി. മകളുടെ പഠനത്തിന് പിന്തുണയുമായി അച്ഛനും അമ്മയും. ചെറിയ ഹോട്ടലിലെ വരുമാനമാണ് ആകെ ഉണ്ടായിരുന്നത്. സജ്നിയെ അധ്യാപകരും നാട്ടുകാരും പിന്തുണച്ചെങ്കിലും വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിച്ച ബാങ്കുകാർ തുണച്ചില്ല. മകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അച്ഛൻ വീട് പണയം വെച്ചു. അവിടെ താല്പര്യം അനുസരിച്ച് ഞാൻ ചെറിയൊരു പൈസ സ്വരുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം പിന്നെ ബാങ്ക് ലോൺ ആശ്രയിക്കേണ്ടിരുന്നു. ആ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ബാങ്കുകളെ സമീപിച്ചിട്ടുമ്പോൾ അവർ ഒരു നിഷാദ രീതിയാണ് സ്വീകരിച്ചത്. പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ വീടും സ്ഥലവും ഉണ്ടെങ്കിൽ അതുകൊണ്ടുപോയി പണയം വെച്ച് മുന്നോട്ട് പോയി. കൊറോണയെ തുടർന്ന് ഏറെ ദിവസം ഹോട്ടൽ അടച്ചിടേണ്ടി വന്നതിനാൽ നാലു മാസമായി ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങി. എങ്കിലും മകളുടെ ആഗ്രഹം നിറവേറ്റിയതിൽ സന്തോഷത്തിലാണ് അമ്മ ഗീതയും. ഒപ്പം മകൾക്ക് നൽകാൻ ഉപദേശവുമുണ്ട്. നല്ല ഡോക്ടറാവുക. പാവങ്ങളായ പൈസക്കാരനെന്ന വിവരിതം കാണിക്കരുത് ആരോടും. നന്നായിട്ട് ഒരു നമ്മൾ ഇപ്പം ഇങ്ങനെ പെരുമാറുന്നോ അതുപോലെ രോഗികൾ വന്നാൽ നമ്മൾ പെരുമാറുക. മനുഷ്യത്തുള്ള ഡോക്ടറാവുക. പിന്നെ പൈസ എന്നൊരു ചിന്ത മാത്രം അവരുതല്ലോ. അങ്ങനെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് ചെറുപ്പം മുതലേ ഹോട്ടലിലെത്തി മാതാപിതാക്കളെ സഹായിക്കാറുണ്ട് സജിനി. ഡോക്ടറായെന്ന് കരുതി ഇതിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയാണ് വളർന്നത്. ഈ ഹോട്ടലും ഇവിടുത്തെ ഇരണി തന്നെയാണ് പ്ലസ് വണ്ണ് വരെയൊക്കെ ഉണ്ടായിരുന്നത്. ഹെൽപ്പ് ചെയ്യാന്നല്ല, അത് നമ്മള് പണിയാണല്ലോ, ഇത് നമ്മളെ ഹോട്ടലാണല്ലോ, അപ്പൊ നമ്മള് പണി ചെയ്യാം. അങ്ങനെ അമ്മയെല്ലാം കുറെ കഷ്ടപ്പെടുന്നൊക്കെ നമ്മള് കണ്ടു വളരുന്നതന്നെയാണ് എല്ലാരും. അപ്പം അമ്മക്ക് വേണ്ടി ആണെന്ന് പറയാമാണെങ്കിൽ ബേസിക്കലി അമ്മക്ക് വേണ്ടിയിട്ട് നേടിയത് ആണ്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ അച്ഛനുണ്ടായിരുന്നു, അതുകൊണ്ട് നടന്നു. പത്തനംതിട്ട അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ നിന്നാണ് സജിനി പഠനം പൂർത്തിയാക്കിയത്. ശശികുമാർ പഠനക്കാടിനൊപ്പം ഷിജിത് ശ്രീധർ, ജനം, കാസർഗോഡ്.